Our Kitchen Live program kaanuna ende ella soorthukalkkum swagatham. Nammal ina palathinte oru kaalan aanu undakkunnathu. Engeneyanu palakkaalan undakkunnathu namukku nokkam. Aadiyam adigattil oru paathram ayinu vendi use cheyyam. Adile rendu neendrappazham naalayi keeriya rendu neendrappazham. Adu namukku idilekku ittu kodukkam. Adilekku namukku oru kaal teaspoon manjappodi ittu kodukkam. Aavashyathinu uppidam. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഗ്യാസ് ഓൺ ചെയ്തു നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പഴം മഞ്ഞ ഇതിൽ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഒരു ഏകദേശം ഒരു ഒരു മുറി ഇപ്പോൾ നമ്മൾ ആകെ രണ്ട് നേന്ത്രപ്പഴം യൂസ് ചെയ്യുന്നുള്ളൂ അതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ യൂസ് ചെയ്യാം ഒന്നര കപ്പ് തേങ്ങ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം അതുപോലെ ഒരു 10 കുരുമുളക് ഇതും കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം നമ്മുടെ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലെ വെള്ളൊക്കെ വറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് ചേർക്കാം ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഉപയോഗിക്കേണ്ടത് ഏകദേശം ഒരു 2 കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തു തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു ശർക്കര ഒരു ആണി ശർക്കര നമുക്കിതിൽ ഇട്ട് കൊടുക്കണം ഒരു ഫുൾ വേണ്ട ഒരു പകുതി ആണി ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എല്ലാം ലായനിയാക്കി വെച്ചതാണെങ്കിൽ ഒരു ടീസ്പൂണ് ലായനി ഒഴിച്ച് കൊടുത്താലും മതി നമ്മളെ കാള നന്നായിട്ട് തൈര് ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല ഒരു 2-3 മിനിറ്റ് നേരം തിളച്ചാൽ മതി അധികം കറി ഇല്ലാണ്ട് കുറുക്കി ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി തേങ്ങയും തൈരും കൂടെ വെള്ളം ഒഴിക്കാണ്ട് തേങ്ങയിൽ വെള്ളം ഒഴിക്കാണ്ട് പകരം തൈര് ഒഴിച്ചിട്ട് ഈ ജീരകവും കുരുമുളകൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അരച്ചാൽ മതി അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ കുറുക്കിയ നല്ല കാളം കിട്ടും കുറച്ച് ലൂസാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്കിതിലേക്ക് ഇത് ഇനി നെക്സ്റ്റ് ഇതിൽ കടുക് വറവിടുകയാണ് വേണ്ടത് ഇത് വാങ്ങി വെച്ച് നമുക്ക് കടുക് വറവിടാം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് കടുകും ഇട്ടു കടുക് പൊട്ടിയിലേക്ക് കറിവേപ്പില ഇട്ടു കറിയിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി നമ്മുടെ പഴത്തിൻ്റെ കാളൻ തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് മധുരവും പുളിയും ചേർന്നിട്ടുള്ള നല്ലൊരു കറിയാണ് കുരുമുളകിൻ്റെ ചെറിയൊരു എരിവും ഉണ്ടാവും കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം കുറുക്കിയതാണ് ഇഷ്ടമുള്ളതെങ്കിൽ കുറുക്കിയത് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉള്ള സമയമാണെങ്കിൽ നമുക്കൊരു കുറുക്കി ഐറ്റം ആക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൈരും തേങ്ങയും കൂടെ അരച്ചെടുത്താൽ മതി അപ്പോൾ വെള്ളം അധികം വരാതെ നല്ല കുറുക്കിയെടുക്കാം ചോറിന് കൂട്ടാനാവുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമായിട്ടും ഉണ്ടാക്കാം എല്ലാവരും ഇതൊന്ന് റേഷെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നമ്മളുടെ പഴക്കാളൻ തയ്യാറായി